അന്തി ചായണ നേരത്തെ നെഞ്ചിനുള്ളിൽ ഓർമ്മകളാ ഒന്നു. ഹായ് മച്ചാമാരെ, പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ HDR CC അലൈറ്റ് മോഷനിൽ ചെയ്യാണ്. സ്പെഷ്യലി ഫോർ നൈറ്റ് വീഡിയോസിനാണ് CC ഷൂട്ടാവുക. CC എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, വീഡിയോ കളർ ഗ്രേഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്, ഫോട്ടോ ഗ്രേഡിംഗ് ചെയ്യുന്ന പോലെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക. വീഡിയോ നെക്സ്റ്റ് വീഡിയോസിന് എന്ത് റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം. അലൈറ്റ് മോഷൻ ആപ്പ് ഓപ്പൺ ചെയ്യുക. താഴെ കാണുന്ന പ്ലസ് ഐക്കണും ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ 4:5 റേഷ്യാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള റേഷ്യോ ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കുകയാണ്. ആദ്യം ഇതിലോട്ട് നിങ്ങളുടെ വീഡിയോ, ഏത് വീഡിയോ ആണ് നിങ്ങൾ ഗ്രേഡിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ഇതിലോട്ട് ആഡ് ചെയ്യുക. പ്ലസ് ഐക്കണ് പോവുക, ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്യുക. വ്യൂ ആൾ എന്നുള്ള ഫോൾഡർ പോയിട്ട് നിങ്ങളുടെ ഫോൾഡറിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ വീഡിയോ ആഡ് ചെയ്തു. അത് ക്ലിക്ക് ചെയ്തിട്ട് 3 ഡോട്ടിൽ പോയിട്ട് ഫിൽ സ്ക്രീൻ കൊടുക്കും മുകളിൽ. എന്നിട്ട് ഏത് ഭാഗം നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ, എഡിറ്റ് ചെയ്യാൻ വേണ്ട വെച്ചാൽ അത് ആ വീഡിയോ സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്, അപ്പോൾ അവിടെ ആ ലൈന് വെച്ചിട്ട് ലെഫ്റ്റിലുള്ള ഭാഗം കട്ട് ചെയ്യണേ. എന്നിട്ട് വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരിക ഈ ആരോ മാർക്ക് ഉപയോഗിച്ചിട്ട്. എന്നിട്ട് ആ വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഐക്കൺ ഉപയോഗിച്ച് അത് അവിടെ സ്റ്റാർട്ടിങ്ങിലോട്ട് എത്തിക്കുക. എന്നിട്ട് 30 സെക്കൻഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുക, ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ 30 സെക്കൻഡ് ആയിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ആ വീഡിയോ സെലക്ട് ചെയ്യുക, എഫക്റ്റിൽ പോവുക, ആഡ് എഫക്റ്റ് കൊടുക്കുക. ഇവിടെ സെർച്ച് ചെയ്താൽ മതി RGB സ്പ്ലിറ്റ്. എന്നിട്ട് ആ വീഡിയോ സെലക്ട് എഫക്റ്റ് സെലക്ട് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ വാല്യൂസ് ഒന്ന് ചേഞ്ച് ചെയ്യുക. ഇതിൻ്റെ സ്ട്രെങ്ത്ത് 15 അത് 2 ചേഞ്ച് ചെയ്യുക. ആംഗിള് 90 ഡിഗ്രി ആയിക്ക് ചേഞ്ച് ചെയ്യുക. താഴെ സെൻറ്റർ എന്നുള്ള ഇതുണ്ടാവും, അത് ജിയിലെ കിടക്കുന്നുണ്ടാവും, അത് ആറിലോട്ട് ചേഞ്ച് ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ. അത് ഇനി ഈ വീഡിയോ ലെയറ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. എന്നിട്ട് ആ രണ്ടാമത്തെ മുകളിലുള്ള വീഡിയോ സെലക്ട് ചെയ്യുക. എന്നിട്ട് RGB സ്ലിറ്റ് എന്നുള്ള ആ എഫക്റ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക. ഇനി നമുക്ക് ഇതിന് കുറച്ച് എഫക്റ്റുകൾ ആഡ് ചെയ്യുന്നുണ്ട്. ഈ രണ്ടാം മുകളിലുള്ള വീഡിയോയ്ക്ക് നമ്മളിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത വീഡിയോ, ആഡ് എഫക്റ്റ് പോവുക, ബ്ലറിൽ പോവുക, ബോക്സ് ബ്ലറ് സെലക്ട് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക. അതിൻ്റെ സ്ട്രെങ്ത്ത് 150 ഉണ്ടാവും, അതൊന്ന് കൂട്ടി വയ്ക്കുക, 178 കൂട്ടി വയ്ക്കുക. ഇനി വീണ്ടും ഒരു എഫക്റ്റ് ആ വീഡിയോയ്ക്ക് ആഡ് ചെയ്യണം. ആഡ് എഫക്റ്റിൽ പോവുക, ബ്ലറിൽ ഡയറക്ഷണൽ ബ്ലർ സെലക്ട് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഡയറക്ഷണൽ ബ്ലർ ഓപ്പൺ ചെയ്യുക. സ്ട്രെങ്ത്ത് വാല്യൂ 15 ഉണ്ടാവും, അത് കൂട്ടി വയ്ക്കുക, അത് 30 ചേഞ്ച് ചെയ്യുക. 15 ഓക്കെ. ഇനി ഇതിൻ്റെ ആംഗിള് 45 ഡിഗ്രി ആയിട്ട് ചേഞ്ച് ചെയ്യുക. ചേഞ്ച് ചെയ്തു. ഇനി വീണ്ടും ഇതിന് രണ്ട് എഫക്റ്റുകൾ ആഡ് ചെയ്യണം. എഫക്റ്റിൽ പോവുക, ആഡ് എഫക്റ്റിൽ, കളർ ആൻഡ് ലൈറ്റിൽ കളർ ടെമ്പറേച്ചർ ഉണ്ടാവും, അത് സ്റ്റാൻഡേർഡ് സെക്ഷൻ സെലക്ട് ചെയ്യുക. വീണ്ടും എഫക്റ്റിൽ കളർ ലൈറ്റിൽ എക്സ്പോഷൻ ഗാമ ഉണ്ടാവും, അത് ആഡ് ചെയ്യുക.
ഇതിപ്പോൾ രണ്ട് ആഡ് ചെയ്ത് വെച്ചാൽ മതി. അതിൽ വാല്യൂസ് പിന്നെ ചേഞ്ച് ചെയ്യുക. ഇനി ഇതിലോട്ട് ഒരു ഷേപ്പ് ആഡ് ചെയ്യണം. പ്ലസ് ആക്കണം പോവുക. റൗണ്ടോ റെക്റ്റാങ്കിളോ റെക്റ്റാങ്കിളോ ഏത് വേദം വേണമെങ്കിൽ സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ രണ്ടാമത്തെ റൗണ്ടോ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യണം. എന്നിട്ടത് ഫിൽ സ്ക്രീൻ കൊടുക്കുക. എന്നിട്ടത് 30 സെക്കൻഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ടതിൻ്റെ കളറ് വൈറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ബ്ലെൻഡിങ്ങിൽ പോയിട്ട് അതിൻ്റെ കൺട്രാസ്റ്റിൽ ഓവർലേ സെലക്ട് ചെയ്യുക. ഓക്കെ. അതിനുശേഷം നമ്മൾ വീഡിയോ ലെയർ സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് എഫക്റ്റിൽ രണ്ടാമത്തെ വീഡിയോ സെലക്ട് ചെയ്തിട്ട് ബ്ലെൻഡിങ്ങിൽ പോയിട്ട് താഴെ ഡൗൺ ഡിഫറൻസിൽ സബ്സ്ട്രാക്ട് സെലക്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുക. അതിൻ്റെ നമ്മളെ വീഡിയോ വേറെ രൂപത്തിൽ ചേഞ്ച് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ രണ്ടാമത്തെ ലെയർ സെലക്ട് ചെയ്തിട്ട് എഫക്റ്റിൽ പോവുക. നമ്മൾ എക്സ്പോഷർ ആൻഡ് ഗാമ ഉണ്ടാവും, അത് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ വാല്യൂ നമുക്ക് -ലോട്ട് കൊണ്ടുവരണം. നമ്മൾ ഇപ്പോൾ ഇത് കുറച്ച് ഡാർക്കായിട്ടുണ്ട്, അപ്പോൾ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഫുള്ള് -2 ഫുള്ള് കുറച്ചിട്ട് -2 നിങ്ങളെ വീഡിയോയ്ക്ക് അനുസരിച്ച് അത് മൈനസ് ചെയ്യുക. പല വീഡിയോയ്ക്ക് പല എക്സ്പോഷർ വാല്യൂ ആവും ചെയ്യേണ്ടത്. ചിലപ്പോൾ ഒന്നിൽ മതിയാവും. ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് ഇപ്പോൾ 2 വേണം, അതുകൊണ്ട് ഞാൻ ഫുള്ള് മൈനസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മൾ ആ കളർ ടെമ്പറേച്ചർ എഫക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, അത് ഓപ്പൺ ചെയ്യുക. അതിൽ ടെമ്പറേച്ചർ 6500 ഉണ്ടാവും, അത് കുറച്ച് വയ്ക്കാം. നമുക്കൊരു 3500 ഒക്കെ മതിയാവും. ഓക്കെ. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമ്മൾ ഡിഫറൻസ് നമുക്ക് കാണാവുന്നതാണ്, എഡിറ്റിങ്ങിൻ്റെ മുമ്പും അത് എഡിറ്റിങ് ശേഷമുള്ള നമുക്ക് പ്രിവ്യൂ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിലിപ്പോൾ കുറച്ച് ഫോണ് കുറച്ച് ഹാങ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ശരിക്കും കാണാത്ത. നമ്മൾ പക്ഷേ പ്രിവ്യൂ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള വർക്കാണ്, എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പോൾ നമുക്കിത് മുകളിലെ എക്സ്പോർട്ട് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ദിസ് ഇസ് ഷിനോ സൈനിങ് ഓഫ്.